नेक्स्ट क्वेश्चन, ड्रॉ फ्रंट व्यू, टॉप व्यू, साइड व्यू इन थर्ड एंगल प्रोजेक्शन. वेरी इंपॉर्टेंट, थर्ड एंगल प्रोजेक्शन ऑफ द कंपोनेंट हूज आइसोमेट्रिक व्यू ईज गिवन बिलो. आइसोमेट्रिक व्यू तुम्हें ऐद एंगल प्रोजेक्शन वरकना, थर्ड एंगल प्रोजेक्शन वरकना. എൻ്റെ ഫ്രണ്ട് വ്യൂ ഡയറക്ഷനിൽ നോക്കുന്നു, സൈഡ് വ്യൂ ഡയറക്ഷനിൽ, ടോപ്പ് വ്യൂ ഡയറക്ഷനിൽ. ഇത് ഈ ഒബ്ജക്റ്റിൻ്റെ ഏത് സൈഡ് വ്യൂ ആണ്? ഒബ്ജക്റ്റിൻ്റെ റൈറ്റ് സൈഡ് വ്യൂ ആണ്. തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ ഒബ്ജക്റ്റിൻ്റെ റൈറ്റ് സൈഡ് വ്യൂ എവിടെ വരയ്ക്കുന്നു? ഫ്രണ്ട് വ്യൂ വരച്ചതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് റെഫറൻസ് ലൈൻ വരയ്ക്കാം. നമ്മൾ റെഫറൻസ് ലൈനൊക്കെ വരച്ചു കഴിഞ്ഞു, ഇനി എൻ്റെ ഫ്രണ്ട് വ്യൂയിലൂടെ നോക്കുകയാണ്. ഫ്രണ്ട് വ്യൂ ഡയറക്ഷനിൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന സർഫസ് എന്ന് പറയുന്നത് ശരിയല്ലേ, ഈ സർഫസൊക്കെയാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു ഓപ്പണിംഗ് ഉള്ളത് ഇതും നമുക്ക് കാണാൻ പറ്റും. കാണാൻ പറ്റുന്ന സർഫസാണ് ഈ സർഫസും, നമുക്ക് കാണാൻ പറ്റും. ശരിയല്ലേ, ഇത്രയും പോർഷൻസ് അല്ലേ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂയിലൂടെ നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ, അത് മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 50 + 60 + 70 ഉണ്ട് അല്ലേ. നമുക്കൊരു 70 മാർക്ക് ചെയ്യാം. ഓക്കെ, 70 മാർക്ക് ചെയ്യാം കേട്ടോ. സെവൻറ്റി മാർക്ക് ചെയ്തു. ഓക്കെ, 70 മാർക്ക് ചെയ്തതിന് ശേഷം അതിലെത്രയുണ്ട്? 10 mm പിന്നെ എടുക്കാം. 70 മാർക്ക് ചെയ്തു. ഇതിൻ്റെ ഹൈറ്റ് എത്രയുണ്ട്? ഇന്ന് മുതൽ ഇതുവരെ എത്രയുണ്ട്? ടോട്ടൽ 60 ഉണ്ടല്ലേ. നമ്മൾ 60 മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മളൊരു 60 മാർക്ക് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഈ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് 30 ആണല്ലേ. ഇവിടെ ഇത്രയും 30, ഇവിടെയും 30. അപ്പോൾ ഇവിടെ നിന്ന് 20 മാറുക, ഇവിടെ നിന്ന് 20 മാറുക. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു 20 മാറുക, ഇവിടെ നിന്ന് 20 മാറുക, ബാക്കി 30 തന്നെയായിരിക്കും. ഹൈറ്റ് എത്രയാണ്? 30 തന്നെയാണ്. അത് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും പോർഷൻസ് ആയി കഴിഞ്ഞല്ലേ. ഇതുമായി ഇതുമായി ഇനി ഇതിനകത്തുള്ള സ്ലോട്ടാണ് വരയ്ക്കേണ്ടത്. ഇവിടെ നിന്ന് 10 mm മാറുക, ഇവിടെ നിന്നും 10 mm മാറുക, ഇവിടെ നിന്ന് 10 mm, ഇവിടെ നിന്നും 10 mm, അതുപോലെ ഇവിടെ നിന്ന് 10 mm, ഇവിടെ നിന്നും 10 mm. അപ്പോൾ നമുക്ക് എല്ലാ അറ്റത്തു നിന്ന് 10 mm മാറ്റുക. ഓക്കെ, ദെൻ ഈ പോർഷനിലും 10 mm മാറ്റുക, ഇവിടെയും 10 mm. മാർക്ക് ചെയ്യാണ്. ഓക്കെ, ഇവിടെ നമ്മൾ എത്ര മാർക്ക് ചെയ്യുക? 10 mm മാർക്ക്. ശരിയല്ലേ, ഇതല്ലേ എൻ്റെ ഫ്രണ്ട് വ്യൂ. ഈ കാണുന്ന വ്യൂ ഇതല്ലേ ഫ്രണ്ട് വ്യൂ. ഇപ്പോൾ ഫ്രണ്ട് വ്യൂ കിട്ടിക്കഴിഞ്ഞു, ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പ് വ്യൂ ആയ പ്ലാൻ വരയ്ക്കാം. അത് റെഫറൻസ് ലൈനിൻ്റെ മുകൾ വരയ്ക്കാം. ഫസ്റ്റ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആയതുകൊണ്ട് നമ്മളിതിൻ്റെ ടോപ്പ് വ്യൂ കൂടെ നോക്കുമ്പോൾ കാണുന്ന സർഫസ് എന്ന് പറയുന്നത് ഈ സർഫസ് നമുക്ക് കാണാൻ പറ്റും. ഇത്രയും പോർഷൻസ് കാണാൻ പറ്റും, അതുപോലെ തന്നെ ഈ പോർഷനും കാണാൻ പറ്റും. ശരിയല്ലേ, ഇത്രയും പോർഷൻസ് കാണാൻ പറ്റും. അപ്പോൾ അത് വരയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ, നമ്മുടെ താഴെ വരച്ച ഫ്രണ്ട് വ്യൂവിനെ മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ നമ്മളാ ഓക്കെ, ഇത്രയും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 50, 60, 70 ഉണ്ടല്ലേ. ആ 70 തന്നെ നമുക്കിവിടെ കാണും. അത് നമ്മളങ്ങ് മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, ദെൻ ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 30 + 10 = 40 + 10 = 50 ഉണ്ടല്ലേ. ആ 50 നമ്മൾ മാർക്ക് ചെയ്യുന്നു.
അതുപോലെ ഈ സൈഡിലും 50 മാർക്ക് ചെയ്യുന്നു ദെൻ ഇതിനെ നമ്മൾ ക്ലോസ് ചെയ്ത് എടുക്കാം ഓക്കേ ഇനി നോക്കി ഈ ഒരു പോർഷനോട് കണ്ടൂടെ ഇവിടെ നിന്ന് 20 ഇങ്ങോട്ട് മാറ്റുക ഇവിടെ നിന്ന് 20 മാറ്റുക ഇവിടെ നിന്ന് 10 ഇവിടെ നിന്ന് 10 ഓക്കേ അപ്പോൾ 10 നമ്മൾ മാർക്ക് ചെയ്തു അവിടെ മാർക്ക് ചെയ്തു ഇവിടെ മാർക്ക് ചെയ്തു ഈ പോയിന്റിൽ നമ്മൾ 10 മാർക്ക് ചെയ്തു ഈ പോയിന്റിലും 10 മാർക്ക് ചെയ്തു ദെൻ ഇവിടെ നിന്ന് എത്രയാണ് 20 ആണ് അല്ലേ ആ 20 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ക്ലോസ് ചെയ്യുക ശരിയല്ലേ ഇതല്ലേ എൻ്റെ ടോപ്പ് വ്യൂ ഇനി നമുക്ക് ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ ടോപ്പ് വ്യൂവിൽ എന്ത് ചെയ്യുക ആ ഓപ്പണിംഗ് കാണിക്കാനായിട്ട് ഹിഡൻ ലൈൻ മാർക്ക് ചെയ്യുക മുകളിൽ നോക്കുമ്പോൾ ഹിഡൻ ലൈൻ നമ്മൾ നോക്കി ഇവിടെ നിന്ന് 10 mm മാറി ഇവിടെ നിന്ന് 10 mm മാറിയില്ല ഈ ഓപ്പണിംഗ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ നിന്ന് 10 mm മാറിയ ഒരു ഹിഡൻ ലൈൻ ഇവിടെ നിന്നും 10 mm മാറി ഒരു ഹിഡൻ ലൈൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു നമ്മൾ ഓക്കെ ഇപ്പോൾ എൻ്റെ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ആയി അപ്പോൾ ഈ ഹിഡൻ ലൈനിനകത്താണ് നമ്മൾ നോക്കിയ മുകളിൽ നോക്കിയാൽ നമുക്ക് ഈ ഒരു ഹിഡൻ ലൈനിലല്ലേ നമ്മുടെ ഈ ഒരു ഓപ്പണിംഗ് ഉള്ളത് അത് നമ്മൾ മാർക്ക് ചെയ്തു ഇനി ഏതാ വരയ്ക്കേണ്ടത് ഇതിൻ്റെ റൈറ്റ് സൈഡ് വ്യൂ ആണ് റൈറ്റ് സൈഡ് വ്യൂ തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ ഫ്രണ്ട് വ്യൂവിൻ്റെ എവിടെ വരയ്ക്കുന്നു റൈറ്റ് സൈഡ് തന്നെ വരയ്ക്കുന്നു നമ്മളതിൻ്റെ ഈ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന സർഫസ് ഈ സർഫസ് നമുക്ക് വളരെ വ്യക്തമാണ് അതുപോലെ ഈ സർഫസ് ഇത്ര മാത്രമല്ലേ നമുക്ക് കാണാൻ പറ്റൂ ശരിയല്ലേ അത് വരയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഫ്രണ്ട് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു അല്ലേ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടു ഓക്കെ അതിനുശേഷം ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട് 50 ഉണ്ട് നമ്മൾ ആ 50 മാർക്ക് ചെയ്യുന്നു ഹൈറ്റ് ഇത് തന്നെയാണ് ഇത്രയും പോർഷനായി കഴിഞ്ഞു ഇനി ഈ 30 നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് 30 വരയ്ക്കുമ്പോൾ ഇവിടെ നിന്ന് 10 mm ഇവിടെ നിന്ന് 10 mm മാറ്റിയിട്ട് മാർക്ക് ചെയ്യുക അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 10 mm മാറ്റുക ഇവിടെ നിന്ന് 10 mm മാറ്റുക അതിനുശേഷം ആ 30 വരയ്ക്കുക ഓക്കെ ഇത്രയാണല്ലോ ആ 30 പോർഷൻ ഈ പോർഷൻ നമ്മൾ മാർക്ക് ചെയ്തു ഇനി എന്താ മാർക്ക് ചെയ്യേണ്ടത് ആ ഇങ്ങനൊരു ഓപ്പണിംഗ് ഉണ്ടെന്ന് നമ്മൾ കാണിക്കാനായിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു സ്ലോട്ടഡ് ലൈൻ ഇടുക അല്ലേ അപ്പോൾ ഇവിടെ നിന്ന് 10 mm ഇവിടെ നിന്ന് 10 mm ഇവിടെ നിന്ന് 10 mm മാർക്ക് ചെയ്തു ഇവിടെ നിന്ന് 10 mm മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യുന്നു അതിൻ്റെ സൈഡ് വ്യൂവിൽ ആ ഇങ്ങനെ ഒരു ഹിഡൻ ലൈൻ മാർക്ക് ചെയ്യുന്നു നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെയാണല്ലേ ഹോൾ കിടക്കുന്നത് മനസ്സിലായോ ഇനി അറ്റ് ലാസ്റ്റ് എന്ത് ചെയ്യുക ഡയമെൻഷൻസ് കൊടുക്കുക നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യുക ഇതുപോലെ ഡയമെൻഷൻസ് കൊടുക്കുക മനസ്സിലായോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് 1-2 തവണ കാണുക അതിനുശേഷം നന്നായി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ തന്നെ ഒബ്ജക്റ്റ് എടുത്ത് വെച്ചിട്ട് വരച്ച് നോക്കുക ഓക്കെ